നാടൻ വെള്ളരിക്കറി ഉണ്ടാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ അര കിലോ വെള്ളരി എടുത്തിട്ടുണ്ട്, 4 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു നെല്ലിക്കാ വലിപ്പത്തിൽ പുളി, 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, കുറച്ച് കറിവേപ്പില. കറിയിലേക്ക് അരച്ചു ചേർക്കുന്നതിനായി നാളികേരൻ ചിറവി എടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ നല്ല ജീരകം. കറിയിലേക്ക് വറുത്തിടുന്നതിനായി 1 ടീസ്പൂൺ വെളിച്ചെണ്ണ, 1/2 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ ഉലുവ, 1 വറ്റൽ മുളക്, പിന്നെ കറിക്ക് ആവശ്യമായ വെള്ളവും. ഇത്രയുമാണ് ആവശ്യമായ സാധനങ്ങൾ. ഇനി നമുക്ക് പെട്ടെന്ന് പോയി കറി ഉണ്ടാക്കിയിട്ട് വരാം. ഈ വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്തെടുക്കണം. അതിനു മുമ്പേ നമുക്ക് ഈ പുളി ഒന്ന് വെള്ളത്തിൽ കുതിർത്ത് വെക്കാം. പുളി വെള്ളത്തിൽ കുതിർത്തിട്ട് വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്ത് വരാം. വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വെള്ളരി കട്ട് ചെയ്യുമ്പോൾ ഇത്രയും വലിപ്പത്തിൽ കട്ട് ചെയ്യുക. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒരു പാത്രത്തിൽ ഇട്ട് കൊടുക്കാം. വെള്ളരി, പച്ചമുളക്, ഇഞ്ചി, അല്പം കറിവേപ്പില, ഉപ്പ്, മഞ്ഞൾ, മുളക് പൊടി, വെള്ളരി പെട്ടെന്ന് വേവുന്നതാണ്. നമുക്ക് ഈ വെള്ളരി വേവുന്ന സമയത്തിനുള്ളിൽ അരച്ചെടുക്കാം. തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ വെള്ളരി എന്തായി നോക്കാം. വെള്ളരി വെന്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. കറിയിലേക്ക് ആദ്യം തന്നെ പുളി ഒഴിക്കാൻ പാടില്ല, കഷ്ണങ്ങൾ വേവില്ല. ഈ പുളിയൊന്ന് തിളച്ച് വന്നോട്ടെ. അതിനുശേഷം തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കാം. പുളി നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. പുളി ചേർത്തപ്പോ കഷ്ണങ്ങളെല്ലാം കളർ മാറി. ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങയൊന്ന് തിളച്ച് വരണം. തേങ്ങ കൂടുതൽ വേവിക്കാൻ പാടില്ല. ആ സമയം കൊണ്ട് നമുക്ക് അടുത്ത സ്റ്റൗവിൽ കറിക്ക് വറുത്തിടാനായിട്ട് ഉണ്ടാക്കാം. കറി തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് ഈ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ കറി നമുക്കിവിടെ ഓഫ് ചെയ്യാം. കറി നന്നായി തിളച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കടുക് ഇട്ടു കൊടുക്കാം.
കടുക് പൊട്ടി കഴിഞ്ഞിരിക്കുകയാണ്. ഇതിലേക്ക് നമുക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവയൊന്ന് ചുവന്ന് വരുന്ന സമയത്ത് മറ്റൊരു മുളക് ഇട്ട് കൊടുക്കാം. കറിവേപ്പിലെ ഇട്ട് കൊടുക്കാം. സ്റ്റവ് ഓഫ് ചെയ്ത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു അങ്ങനെ ടേസ്റ്റിയായ നാടൻ വെള്ളരിക്കറി ഇവിടെ റെഡിയായിരിക്കുകയാണ്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.